നമസ്കാരം, ഞാൻ ലിയ പിള്ള, തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനാണ്. സ്കൂൾ കാലഘട്ടം തുടങ്ങുകയാണ്. ഏകദേശം ഇപ്പോൾ മൂന്ന് മുതൽ ഏകദേശം 17 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ സ്കൂളുകളിലേക്ക് പ്രവേശനത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഭക്ഷണം സമീകൃതമായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സമീകൃത ആഹാരം മാത്രമല്ല, കാരണം കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി കോവിഡ് മഹാമാരിയുടെ ബുദ്ധിമുട്ട് കാരണം പലരും ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ വളരെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ ശുദ്ധമായ ഭക്ഷണം, അതുപോലെ അധികം എക്സ്പോഷറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ നിന്നുള്ള ഫുഡ് വളരെ ശുദ്ധമായി കഴിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ഒരു മാറ്റം വരാൻ പോവുകയാണ്. കുഞ്ഞുമക്കൾ മുതൽ വലിയ കുഞ്ഞുങ്ങൾ വരെയും ഫുഡ് നമുക്ക് പാക്ഡ് ലഞ്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ജനറൽ കൺസെപ്റ്റിനെക്കാട്ടിലും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളതിലാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പോകുന്നത്. കുഞ്ഞുമക്കളെ നോക്കുവാണെങ്കിൽ 3 മുതൽ ഏകദേശം 5 വയസ്സ് വരെ കാലഘട്ടമെന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ മെനുവും അമ്മയുടെ ഒരു ഇഷ്ടം, അമ്മയുടെ ഒരു ചോയ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞുമക്കളുടെ ഡയറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഓരോ കൊടുക്കുന്ന ഭക്ഷണത്തിലും ഇന്നർ കാലറിയും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗ്രോയിങ് ഏജിൽ കിട്ടേണ്ട കാൽഷ്യവും പ്രോട്ടീൻ അയൺ എല്ലാം തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മിസ്സിങ്ങാക്കുന്ന കുട്ടികൾക്ക് നമുക്ക് സമയലഭ്യത കുറവുകൊണ്ടും കുറച്ച് ഫുഡേ അവർ കഴിക്കുന്നുള്ളൂ എന്ന് കണ്ടാൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്ക് പോലെ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചാൽ രാവിലത്തെ അവരുടെ മിസ്സിങ് ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്കത് തുല്യമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തു വിടുന്ന സ്നാക്സ് കഴിവതും ഒത്തിരി കാലറീസ് അടങ്ങിയ ചിപ്സും അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി മധുരം അടങ്ങിയിട്ടുള്ള സ്നാക്സോ അവോയ്ഡ് ചെയ്ത് കഴിവതും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നട്ട്സ്, ഡേറ്റ്സ് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ മാസക്കാലം പ്രത്യേകിച്ച് മഴക്കാലം എന്നൊരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പതുക്കെ ഫുഡ് ഒക്കെ വലിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചുക്ക് കാപ്പിയോ ഒരു ജിഞ്ചർ ടീയോ ഒക്കെ ഇട്ട് കൊടുത്താൽ അവർ ട്യൂഷൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കത് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു റിലീഫ് ആവാൻ സാധ്യതയുണ്ട്. കുഞ്ഞുമക്കളുടെ ഡയറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് പെർഫെക്റ്റ്ലി പാക്ഡ് ആയിരിക്കണം. കാരണം ചിലപ്പോൾ അവർക്ക് ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പറ്റുമെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് ഗ്രേവിയിൽ അങ്ങ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2 ഗ്ലാസ് പാൽ, 1 മുട്ട, മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഇത് രണ്ടും അല്ലെങ്കിൽ വെജിറ്റേറിയൻസിലാണെങ്കിൽ പയർവരി പോർക്കങ്ങൾ, നട്ട്സ് അല്ലെങ്കിൽ സോയാബീൻ, അങ്ങനെ എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ പ്രോട്ടീൻ അല്ലെങ്കിൽ നോൺ വെജ് പ്രോട്ടീൻ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. വൈകുന്നേരം ആണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് വീണ്ടും ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ ഒഴിവാക്കി ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിൽ നിൽക്കുന്ന അമ്മമാരാണെങ്കിൽ നമുക്ക് കൊഴുക്കട്ടയോ ഇലയടയോ അല്ലെങ്കിൽ അവൾ ഉളയിച്ചത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഡിന്നർ ഫുഡാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ കുഞ്ഞു എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ കിടക്കാൻ നേരത്ത് കുഞ്ഞുമക്കൾക്ക് നിർബന്ധമായും 1 ഗ്ലാസ് പാൽ അത് നട്ട്സും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിട്ട് വരും. ജൂൺ മാസക്കാലം എന്ന് വെച്ചാൽ മഴക്കാലം തന്നെയാണ്. മഴക്കാലത്ത് ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം മഴ നനയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം, അന്തരീക്ഷത്തിലെ തണുപ്പ് കൊണ്ട് ഇൻഫെക്ഷൻസ് വരാം, പ്രതിരോധശേഷി കൂട്ടുക എന്നത് തന്നെയാണ് പ്രധാനം. അതിന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ്, ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് ഫ്രൂട്ട്സ് അവർക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓരോ നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴവിൽ നിറങ്ങളെ ഒന്ന് ഓർത്ത് വെക്കുക. മഴവിൽ നിറങ്ങളിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം 70 മുതൽ 80% നമുക്ക് ന്യൂട്രിയൻസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് അവയിൽ പെടാത്തത് ഏതാണ്. കഴിവതും വൈറ്റ് റിഫൈൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ളവ, അമിതമായി റിഫൈൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്, മൈദ പോലുള്ള പ്രോഡക്ട്സ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റുന്നത് തന്നെയായിരിക്കും നമുക്ക് സേഫ്. അതുപോലെ തന്നെ മഴക്കാലത്ത് കുറച്ചുകൂടെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പോലെയുള്ളവ കൂടുതൽ ഉൾപ്പെടുത്തുക. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കമ്പാരിറ്റീവ്ലി കേർഡിനെക്കാട്ടിലും പനീറായിരിക്കും കുറച്ചും കൂടെ. പനീർ, സോയ പോലുള്ള പ്രോട്ടീൻസ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. ഫുഡിൻ്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുമക്കൾക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. കട്ട് ഫ്രൂട്ട്സ് ഒത്തിരി നേരം ഇരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബാക്ടീരിയൽ ഗ്രോത്തിന് വഴിവെക്കാം. അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അക്കാഡമിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൂടുതലും ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയ ചെറുമീനുകൾ, അതുപോലെ തന്നെ നമ്മുടെ DHA അടങ്ങിയിട്ടുള്ള നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്,
അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷനോ ഹൈജീനിക്കോ ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് പോകുന്നവർക്ക് ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിനോടൊപ്പം കൃത്യമായ ഒരു വ്യായാമം, ശരിയായ ഉറക്കം, അതുപോലെ തന്നെ നമ്മുടെ സമീകൃതമായ ആഹാരം, ഇവയെല്ലാം ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കൂൾ കാലഘട്ടം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം.